ലൈഫ് മിഷൻ കോഴ ഇടപാട് കേസിൽ മൊഴി നൽകാൻ യു വി ജോസ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തി. ലൈഫ് മിഷൻ സിഇഒ ആയിരുന്നു യു വി ജോസ്. റെഡ് ക്രസന്റുമായി കരാർ ഒപ്പിട്ടത് യു വി ജോസ് സിഇഒ ആയിരിക്കുമ്പോഴാണ്. എം ശിവശങ്കറുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്നു. എസ് ശ്രീകാന്ത് നൽകും വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. എസ് ശ്രീകാന്ത്, യു വി ജോസിൽ നിന്ന് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഇ ഡി വിളിപ്പിച്ചിരിക്കുന്നത്? സുജയ, അല്പസമയം മുമ്പാണ് യു വി ജോസ് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് ഹാജരായത്. യു വി ജോസിനെ ഇ ഡി വിളിച്ചു വരുത്തുകയായിരുന്നു. എം ശിവശങ്കറിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഈ യു വി ജോസിനെ വിളിച്ചു വരുത്തിയതിലൂടെ ഇ ഡി ലക്ഷ്യമിടുന്നത്. നേരത്തെ ഈ റെഡ് ക്രസന്റുമായി യു വി ജോസാണ് ഈ ലൈഫ് മിഷൻ കരാർ ഒപ്പിട്ടത്. യു വി ജോസ് ആയിരുന്നു ലൈഫ് മിഷന്റെ സിഇഒ അക്കാലത്ത്. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിനായി വിളിച്ചു വരുത്തിയിട്ടുള്ളത്. എം ശിവശങ്കർ ഈ ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് യു വി ജോസിനെ കൂടി ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഈ കരാറുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ചില വാട്സപ്പ് ചാറ്റുകൾ കൂടി പുറത്തു വന്നിരുന്നു. അതിൽ എം ശിവശങ്കർ ഏതൊക്കെ തരത്തിൽ ഈ കരാർ കൊണ്ടുവരുന്നതിന് ഇടപെട്ടു എന്ന വിവരങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ നിന്നും വ്യക്തമായിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങൾ യു വി ജോസുമായി ഒരുമിച്ചിരുത്തി എം ശിവശങ്കറോട് ചോദിച്ചറിയും. കഴിഞ്ഞ ദിവസം വേണുഗോപാൽ അയ്യറെ ഈ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയുണ്ടായി. തുടർന്ന് വേണുഗോപാൽ അയ്യരെയും എം ശിവശങ്കറേയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിൽ നിന്നും എം ശിവശങ്കർ പറഞ്ഞിട്ടാണ് താൻ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് എന്നുള്ള കാര്യം, ലോക്കർ ഓപ്പൺ ചെയ്തത് എന്നുള്ള കാര്യമടക്കം വേണുഗോപാൽ അയ്യർ പറഞ്ഞിരുന്നു. അത് എം ശിവശങ്കറെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയ സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി കൂടിയായ ലൈഫ് മിഷന്റെ സിഇഒ ആയിരുന്ന യു വി ജോസിനെ ഇപ്പോൾ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെയും എം ശിവശങ്കറേയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് കിട്ടും എന്നാണ് ഇ ഡി പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം ചോദ്യം ചെയ്യൽ ആരംഭിക്കും. യു വി ജോസ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓക്കെ, യു വി ജോസ് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലൈഫ് മിഷൻ സിഇഒ ആയിരുന്നു യു വി ജോസ്. യു വി ജോസ് സിഇഒ ആയിരിക്കുമ്പോഴാണ് റെഡ് ക്രസന്റുമായി കരാർ ഒപ്പിട്ടത്.